ഹായ് സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ വെച്ചിട്ടായിരുന്നു എന്താണ് സ്റ്റാർട്ടപ്പ്സ് എന്ന് നമ്മൾ നോക്കി ഓട്ബോർ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് പോസ് എ ന്യൂലി ഫോംഡ് കമ്പനി അല്ലേ പുതിയതായിട്ട് ഫോം ചെയ്യുന്നൊരു കമ്പനി വിത്ത് സം കംപ്ലീറ്റ്ലി എ ന്യൂ കൺസെപ്റ്റ് ഒരു പുതിയൊരു കൺസെപ്റ്റായിട്ടാണ് ഇതുവരെ ആരും ചെയ്യാത്തൊരു ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി അത് വേണ്ടി തുടങ്ങുന്ന ഒരു കമ്പനി അതിനെയാണ് എന്ന് പറയുക അപ്പോൾ അത് എപ്പോഴും ഇന്നൊവേറ്റീവ് ആയിരിക്കണം കമ്മിറ്റ്മെൻ്റ് ആയിരിക്കണം റിസ്ക് ബിയർ ചെയ്യാൻ പറ്റിയിരിക്കണം ക്യൂ ഡെസിഷൻസ് എടുക്കാൻ പറ്റിയിരിക്കണം അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷനാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുക അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സോ ദിസ്

ആൻഡ് പ്രൊവൈഡിങ് എ ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ ആൾക്കാർക്ക് ജോലികൾ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് യൂണിറ്റ്സ് തുടങ്ങിയിരിക്കുന്നത് ആൻഡ് ദിസ് ഗവൺമെൻറ് ട്രൈസ് ടു എംപോർ സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ടപ്പ് ടു ഗ്രോ ദ ഇന്നൊവേഷൻ ആൻഡ് ഡിസൈൻ പുതിയ പുതിയ ഇന്നൊവേഷൻ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ജാൻ സിക്സ്റ്റീൻ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് നമ്മൾ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയുള്ള പുതിയ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലെയുള്ള സ്കീംസ് എല്ലാം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നതും ആൻഡ് ഇൻ വിത്ത് ദിസ് ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്യാമ്പിലൂടെ തന്നെ ക്യാമ്പയിനിലൂടെ തന്നെ നമ്മുടെ പല ജോബ് സീക്കേഴ്സിനും ഒരു ജോബ് ആണ് കിട്ടിയിരിക്കുന്നത് പലവരും ഓൺടർപ്രീനർഷിപ്പിലേക്ക് ഇറങ്ങിയിട്ടും കണ്ടിട്ടുണ്ട് സോ ദിസ് ഈസ് ഡിഫൈൻഡ് ഓ സ്റ്റാർട്ടപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഐ ഡെൻറ്റിറ്റി ദാറ്റ് ഈസ്

പി പി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ആയിട്ടാണ് ഇതും വർക്ക് ചെയ്യുന്നത് സോ വാട്ട് ആർ ദ പില്ലേഴ്സ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ മെയിൻ പില്ലേഴ്സ് പില്ലേഴ്സായിട്ട് നെടുന്തോണായി നിൽക്കുന്ന എന്തൊക്കെയാണ് ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ് ഇറ്റ് ഇസ് സോ സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ ആണ് ഫണ്ടിങ് സപ്പോർട്ട് ആൻഡ് ഇൻസെൻറ്റീവ്സ് ആർ പ്രൊവൈഡഡ് ബൈ ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫോർ ദ ഓൺറർപ്രീനേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അക്കാഡമി അക്കാഡമിയ പാർട്ണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ ഇതെല്ലാമാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്സിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള പില്ലേഴ്സായിട്ട് നമ്മൾ കാണുന്നത് സോ അതിലെ ഫസ്റ്റ് ഓരോ ഓരോ പില്ലേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഫസ്റ്റ് വൺ പണി ദ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിങ് ദാറ്റ് ഈസ് സിമ്പിൾ കോംപ്ലിയൻസ് സിസ്റ്റം ഫോർ ദ സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ഓൺ സെൽഫ് സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ടപ്പ്സിനെല്ലാം മിക്കവാറും സെൽഫ് സർട്ടിഫിക്കേഷനാണ് കാണുന്നത് അതേപോലെ ലോഞ്ച് ഓഫ് മൊബൈൽ ആപ്പ് ആൻഡ് പോർട്ടൽ ഫോർ ദ കംപ്ലയൻസ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് അതുപോലെ നമ്മുടെ സ്റ്റാർട്ടപ്പിൽ തന്നെ കാണുന്നതാണ് മൊബൈൽ ആപ്പ്സ് എല്ലാം അല്ലെങ്കിൽ മൊബൈൽ പോർട്ടൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ലോഞ്ചിങ് പിന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ് ടു ഹാൻഡ് ഹോൾഡ് ദ സ്റ്റാർട്ടപ്പ് ഡ്യൂറിംഗ് ദ വേരിയസ് ഫേസസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്ബ് തന്നെയുണ്ട് അപ്പം പല രീതിയിലുള്ള സപ്പോർട്ട് ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യും ദെൻ ലീഗൽ സപ്പോർട്ട് ആൻഡ് ഫാസ്റ്റ് ട്രാക്കിംഗ് പേറ്റൻറ്റ് എക്സാമിനേഷൻ അറ്റ് റിഡ്യൂസ്ഡ് കോസ്റ്റ് പേറ്റൻറ്റ് ഇപ്പോൾ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്കതിൻ്റെ മേലെ പേറ്റൻറ്റ് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പേറ്റൻറ്റ് എക്സാമിനേഷൻസ് ശ്രദ്ധിക്കാനും അതുപോലെ ലീഗൽ സപ്പോർട്ട്സ് നമ്മുടെ ഓൺട്രപ്രനേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാനും എല്ലാം സ്റ്റാർട്ട് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദി റിഡ്യൂസ് ദ ഫോ നോംസ് ഓഫ് ദ പബ്ലിക് പ്രൊസീജിയർ ഫോർ സ്റ്റാർട്ടപ്പ് ഇതെ ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യണം അല്ലേ അപ്പം അതിനെല്ലാം വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ പബ്ലിക് റിക്വയർമെൻറ്റിനൊക്കെ കുറേ നോംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കുറയ്ക്കാൻ നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദ ഹെൽപ്പ് ഇൻ ദ ഫാസ്റ്റ് എക്സിറ്റ് ഫോർ ദ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ്സ് ഇപ്പം ഭയങ്കര റിസ്ക്കിയാണ് അപ്പോൾ ഏതെങ്കിലും സമയത്ത് നഷ്ടമായി അത് നമ്മൾ നിർത്തിപ്പോണം ഇപ്പോൾ ഒരു കമ്പനി നിർത്തിപ്പോവെന്നൊക്കെ പറയുന്ന വൈൻഡി കമ്പെന്നു വച്ചാൽ വലിയ ബുദ്ധിമുട്ടായൊരു സിറ്റുവേഷനാണ് അപ്പം അങ്ങനെയൊന്നും അല്ലാതെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് എൻഡ് ചെയ്യാനും ഉള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് സ്റ്റാർട്ടപ്പിലെ മെയിൻ സ്പെഷ്യാലിറ്റി സെക്കൻഡ് വൺ ഇസ് ദ ഫണ്ടിങ് സപ്പോർട്ട് ആൻഡ് ഇൻസെൻറ്റീവ്സ് ദേ പ്രൊവൈഡ് ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രൊവൈഡ് ഫണ്ടിങ് സപ്പോർട്ട് ത്രൂ ദ ഫണ്ട്സ് ഓഫ് ഫണ്ട് വിത്ത് ദ കോർപ്പസ് ഓഫ് തൗസൻഡ് ക്രൂ തൗസൻഡ് ക്രൂറിൻ്റെ അത്രോളം ആസ്തിയില്ല ഫണ്ട്സ് ഓഫ് ഫണ്ടിൽ നിന്നാണ് ഫണ്ട് ഓഫ് ഫണ്ട്സിന്നാണ് നമുക്ക് സ്റ്റാർട്ടപ്പ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ആർ ഓൾസോ ഫോർ ദി സ്റ്റാർട്ടപ്പ് ചിലപ്പോൾ നമ്മൾ പുതിയ ക്രെഡിറ്റ് കൊടുക്കുവാണ് ഒരാൾക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്നൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റിലായിരിക്കാം കൊടുക്കുന്നത് അപ്പം ആ ക്രെഡിറ്റിൻ്റെ ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് ദിസ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ദൻ ടാക്സ് എക്സംഷൻ ഓൺ ദി ക്യാപിറ്റൽ ഗെയിൻസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫണ്ട് ഓഫ് ക്യാപിറ്റൽസ് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൻ്റെ മേലെ ടാക്സുകൾ കുറയ്ക്കും ടാക്സ് എക്സംഷൻസ് ഉണ്ടാവും അതുപോലെ മൂന്ന് വർഷത്തേക്ക് നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടപ്പിൻ്റെ മേലെ ടാക്സ് കൊടുക്കേണ്ട സ്റ്റാർട്ടപ്പിന് എത്ര റവന്യൂ കിട്ടിയാലും അതിൻ്റെ മേലെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട മൂന്ന് വർഷത്തിന് ശേഷമേ നമ്മളുടെ അനുസരിച്ച് ടാക്സ് അടയ്ക്കേണ്ടതു ഇതെല്ലാം സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഒരു പില്ലറാണ് തേർഡ് ദ ഇൻഡസ്ട്രി അക്കാഡമിയ പാർട്ണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻ ഓർഗനൈസിംഗ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഇന്നൊവേഷൻസും കൊലാബറേഷൻ പ്ലാൻസും എല്ലാം അല്ലെങ്കിൽ കൊലാബ്രേഷൻ പ്ലാറ്റ്ഫോംസ് എല്ലാം എക്സ്പോസ് ചെയ്ത് കൊടുക്കും ഫോർ ദ സ്റ്റാർട്ടപ്പ്സ് ആൻഡ് ദ ഓൺട്രപ്രൂണേഴ്സ് ദെൻ ലോഞ്ച് ഓഫ് അതൽ ഇന്നൊവേഷൻ എയിം എയിമെന്ന് നിങ്ങൾ കേൾക്കാറുണ്ട് അതൽ ഇന്നൊവേഷൻ മിഷനാണ് അത് ലോഞ്ച് ചെയ്യുക അത് ആരുടെ കൂടെ ചേർന്ന ഡെസിറ്റു ദസ് ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ടാലൻറ്റ് യൂട്ടിലൈസേഷൻ പ്രോഗ്രാം നീതി ആയോഗിൻ്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണിത് നിതി ആയോഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫസ്റ്റ് സെമസ്റ്ററിൽ ഓക്കെ അപ്പം നിതി ആയോഗ് എന്താ നോക്കുക നിതി ആയോഗിൻ്റെ സപ്പോർട്ടിൽ അതിൻ്റെ ഒരു പ്രോഗ്രാമായ സേതു സേതുയിലൂടെ എയിം എന്ന പ്രോഗ്രാം എല്ലാം ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദി യൂസ് അപ്പ് പ്രൈവറ്റ് സെക്ടർ എൻ്റെ ഫൈവ് ഫോ സെറ്റിങ് അപ്പ് ഇൻക്യുബേറ്റേഴ്സ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു അക്കാഡമിക് ഇൻക്യുബേറ്റേഴ്സ് എക്സെറ്റ്ര അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ടൈസ് പ്രൈവറ്റ് സെക്ടറിൽ എക്സ്പെർട്ടൈസ് നോളജ് നമുക്ക് വേണം അതൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദി സെറ്റപ്പ് ദ സെവൻ ന്യൂ റിസർച്ച് പാർക്സ് ഇൻ ദ ഐ ഐ ടി മദ്രാസ് റിസർച്ച് പാർക്ക് ഐ ഐ ഐ ഐ ഐ ഐ ടി മദ്രാസിലെ റിസർച്ച് പാർക്കിൽ തന്നെ ഏഴ് പുതിയ റിസർച്ച് പാർക്കുകളാണ് സ്റ്റാർട്ടപ്പ് ആയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ പ്രോ ലോഞ്ച് സം ഓഫ് ദി ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ് ഫോർ ദ സ്റ്റുഡൻസ് ദെൻ ആനുവൽ ഇൻക്യുബേറ്റ് എ ഗ്രാൻഡ് ചാലഞ്ച് ടു പ്രൊമോട്ട് ദ ഗുഡ് പ്രാക്ടീസ് അബോ ദി ഇ ഇൻക്യുബേറ്റേഴ്സ് ഏറ്റവും നല്ല ഇൻക്യുബേറ്റേഴ്സിന് അവോർഡ്സ് കൊടുക്കുക ചാലഞ്ച് ഗ്രാൻഡ് അവാർഡ് കൊടുക്കുക അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മളുടെ അക്കാഡമിയ പാർട്ട്നർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷനിലൂടെ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് Okay, so these are some of the pillars, the three pillars of Startup India, simplification and handholding, financial support and incentives and industry, academia, partnership and incubation. സോ നെക്സ്റ്റ് വൺ ഇസ് ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ സ്റ്റാർട്ടപ്പ് ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് വേണം ഫസ്റ്റ് ബിസിനസ് ക്യാൻ ബി കോൾ ഈ സ്റ്റാർട്ടപ്പ് ഒലി ഇഫ് ഇറ്റ് ഇസ് വിതിൻ എ പീരീഡ് ഓഫ് സെവൻ ഇയർസ് ഫ്രോ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓ വിൻ എ പീരീഡ് ഓഫ് ടെൻ ഇയർസ് ഇൻ കേസ് ഓഫ് ബയോടെക്നോളജി സെക്ടർ ഒരു ഏഴ് വർഷത്തേക്ക് സാധാരണ ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഏഴ് വർഷത്തേക്കാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് പുതിയ ഒന്നിനെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഏതു വർഷം വരെ അതല്ല ഈ ബയോടെക്നോളജി സെക്ടർ റിലേറ്റഡ് ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് വരാനൊക്കെ ടൈം എടുക്കുന്നതുകൊണ്ട് ടെൻ ഇയേഴ്സ് വരെ നമ്മൾ അതിനെ സ്റ്റാർട്ടപ്പ് എന്ന് കോൾ ചെയ്യും ദെൻ ഇറ്റ് ഷുഡ് ബി എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു രജിസ്റ്റേഡ് പാർട്ട്ണർഷിപ്പ് ഫേം ഒരു ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെയായിരിക്കണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഓർ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പായിട്ട് മാത്രമേ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ദാറ്റ് ഇസ് അണ്ട ദ കണ്ടീഷൻ നെക്സ്റ്റ് ദ ടേൺ ഓവർ ഷുഡ് നോട്ട് എക്സീഡ് ട്വൻറ്റി ഫൈവ് ക്രൂർ ട്വൻറ്റി ഫൈവ് ക്രോറിനേക്കാളും ടേൺ ഓവർ കൂടരുത് മൂന്ന് വർഷത്തേക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്ന് നമ്മൾ ഒരു ഫീച്ചർ ആയിട്ട് അപ്പോൾ അതിനകത്ത് ട്വൻറി ഫൈവ് ക്രൂറിനേക്കാളും കൂടരുത് ആ മൂന്ന് വർഷം ഓക്കെ ദെൻ ഒ വർക്കിംഗ് ഓലി ഇഫ് ഇറ്റ് ആസ് വർക്കിംഗ് ടു വേർഡ്സ് എൻ ഇനോവേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഓഫ് എ ന്യൂ പ്രോഡക്ട് ആ പ്രോസസ് സർവീസ് എല്ലാം പുതിയ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് ആക്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മളതിനെ എന്ത് വിളിക്കത്തുള്ളൂ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുകയുള്ളൂ ആൻഡ് ആസ് എൻറ്റിറ്റി ഫോം ബൈ സ്പ്ലിറ്റിംഗ് അപ്പ് റീകൺസ്ട്രക്ഷൻ ഓൺ എക്സിസ്റ്റിംഗ് ബിസിനസ് ഒരു ഒരുള്ളൊരു ബിസിനസ്സ് മുറിഞ്ഞ് രണ്ട് മൂന്ന് കഷ്ണങ്ങളായി ആയി അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്തു ഒരിക്കലും സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കില്ല ഇപ്പോൾ എസൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് സെവൻ ഇയേഴ്സ് ഓർ ടെൻ ഇയേഴ്സ് ദ കേസ് ഓഫ് നോർമൽ രജിസ്ട്രേഷൻ ആൻഡ് ഇൻ ഇന്ത് ബയോ ടെക്നോളജി സെക്ടർ ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ സെക്കൻഡ് ഇറ്റ് ക്യാൻ ബി ഓലി എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് The turnover should not exceed 25 crores since its registration. Then uh, it should always focus on innovation, development and products, otherwise it won't be treated as a startup. Then an innovative along you split up either, along you reconstruct either or unit in a we did not call it as a startup, it will be always an another industry. Okay, so these are the essential for a startup. ദെൻ ഗവൺമെൻ്റ് എന്തൊക്കെ സപ്പോർട്ടാണ് നമുക്ക് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഓക്കെ അതുപോലെ വേറെ എന്തെല്ലാം സപ്പോർട്ടുകളാണ് നമ്മൾ സ്റ്റാർട്ടപ്പിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫണ്ട്സ് ആയിട്ടും അതുപോലെ സപ്പോർട്ട്സും കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഹാസ് ലോൺസ് എ മൊബൈൽ ആപ്പ് അല്ല വെബ്സൈറ്റ് ഫോർ ദി ഈസി രജിസ്ട്രേഷൻ ഫോർ സ്റ്റാ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ്സിന് വേണ്ടി തന്നെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്സ് ഉണ്ട് അതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ കൊടുത്ത് ഓൺലൈനായിട്ട് മുഴുവൻ ചെയ്തു തീർക്കാൻ പറ്റും സെക്കൻഡ് ദവൺമെൻ്റ് പ്രൊവൈഡ്സ് ദി ലിസ്റ്റ് ഓഫ് ഫെസിലിറ്ററി ഓഫ് ദ പേറ്റൻറ്റ് ആൻഡ് ദ ട്രേഡ് മാർക്ക് ആൻഡ് ബിയേഴ്സ് എ ഫെസിലിറ്റേറ്റർ ഫീ അതുപോലെ ആർക്കൊക്കെയാണ് പേറ്റൻസ് കിട്ടുന്നത് ട്രേഡ് മാർക്ക് കിട്ടുന്നത് എത്രത്തോളം ഫീ ആണ് അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ സ്റ്റാർട്ടപ്പിനാണെങ്കിൽ സ്റ്റാറ്ററ്ററി ഫീസ് മാത്രമേ ബിയർ ചെയ്യേണ്ടി ഉണ്ടാവുള്ളു എയ്റ്റി പെർസെൻ്റ് റിഡക്ഷൻ തന്നെ ഉണ്ടാവും അവരുടെ പേറ്റൻറ്റ് രജിസ്ട്രേഷന് അവർ പേറ്റൻറ്റിന് വേണ്ടി രജിസ്ട്രേഷൻ ഫീ ഉണ്ടല്ലോ ആ രജിസ്ട്രേഷൻ ഫീയുടെ എയ്റ്റി പെർസെൻറ്റ് മാത്രം അവർ ബിയർ ചെയ്താലും മതി സോറി ട്വൻറ്റി പെർസെൻറ്റ് മാത്രം അവർ ബിയർ ചെയ്താൽ മതി എയ്റ്റി പെർസെൻ്റോളം റിഡക്ഷൻ ആണ് അവർക്ക് കിട്ടുന്നത് ദെൻ ഈ ഡോണറ്റ് പ്രൊവൈഡ് ദ ഫണ്ട്സ് സ്റ്റാർട്ട് ആസ് വെഞ്ച് ക്യാപിറ്റൽ ഗവൺമെൻറ് ഹാസ് സെറ്റപ്പ് ടെൻ തൗസൻഡ് ക്രൂ വെഞ്ചർ ക്യാപിറ്റലായിട്ട് വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്ന് നമുക്ക് നമുക്കറിയായിരിക്കും വെഞ്ചർ ക്യാപിറ്റൽ എന്താ ഒരു പുതിയ ബിസിനസ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് അതൊരിക്കലും വേറെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടായിരിക്കില്ല ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ തന്നെ ഒരു ഭാഗമായിരിക്കും അത് ഫുള്ളി ഇക്വിറ്റി ഷെയർസ് ആയതുകൊണ്ട് തിരിച്ച് കൊടുക്കേണ്ടതും പ്രോഫിറ്റ് കിട്ടുമ്പോൾ മാത്രമായിരിക്കും അപ്പം അങ്ങനെയുള്ള ക്യാപിറ്റലിൻ്റെ മേലെ അത് ആ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ ടെൻ തൗസൻഡ് ക്രൂർ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട് അതേപോലെ എക്സംഷൻ ഓഫ് ദി ഇൻകം ടാക്സ് ഫോർ പോ ഇയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൂന്ന് വർഷത്തേക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല ഇഫ് ഗെറ്റ് തികേത്ത സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻഡർ മിനിസ്ട്രൽ ബോർഡ് ഐ എം പിന്ന അവർക്ക് അതിനുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ദേ ഡു നോട്ട് വോണ്ട് ടു പേ ഇൻകം ടാക്സ് ഫോർ ദ കമ്മിങ് ത്രീ ഇയേഴ്സ് സോ ദീസ് ആർ സം ഓഫ് ദി സപ്പോർട്ട് ഗിവൺ ഫണ്ടിങ് ആൻഡ് ദ സപ്പോർട്ട് ഗീവൺ ഫോർ സ്റ്റാർട്ടപ്പ് ബൈ ദ ഗവൺമെൻറ് അനദർ സ്റ്റാർട്ടപ്പ് ക്യാൻ അപ്ലൈ ഫോർ ദി ഗവൺമെൻറ് ടെൻഡേഴ്സ് ഗവൺമെൻറ് ടെൻഡറിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ന്യൂ റിസർച്ച് പ്ലാൻ പാർക്ക്സ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ലേബർ ലോസും എൻവിയോൺമെൻറ്റ് ലോസും ഒക്കെ നമ്മുടെ സ്റ്റാർട്ടപ്പിനും സാധാരണ കമ്പനീസ് പോലെ തന്നെ സ്റ്റാർട്ടപ്പിലും ഫീസിബിൾ ആണ് ദെൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പല രീതിയിലുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് വെഞ്ചർ ക്യാപിറ്റലിസിന് മാക്സിമം ഫ്രീഡമും ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദെൻ സ്റ്റാർട്ടപ്പ് ക്യാൻ ക്ലോസ് ഇറ്റ്സ് ബിസിനസ് വിത്തിൻ നയൻറ്റി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വൈൻഡ് ചെയ്യണമെന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് കൊടുത്തിട്ട് ഒരു തൊണ്ണൂറ് ദിവസത്തിനകം അവർക്ക് ഇനി ഇൻ എനി കേസ് ഇഫ് ഇറ്റ് ഇസ് എ റിസ്കി ബിസിനസ് ദി ക്യാൻ ക്ലോസ് ഇറ്റ് അതിനൊരു ഫെസിലിറ്റി ഉണ്ട് ആൻഡ് ഓൾസോ ദ ആർ പ്രൊവൈഡ് വിത്ത് ഹ്യൂജ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി നല്ലപോലെ നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റി ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്ത് നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാഷണൽ ഫെസ്റ്റിവ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദ ആർ ഗിവിംഗ് ദി ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ട് ഫോർ ദി സ്റ്റാർട്ടപ്പ് ത്രൂ ദ നാഷണൽ ട്രസ്റ്റ് നാഷണൽ ഗ്യാരണ്ടി ട്രസ്റ്റ് കമ്പനി ഓർ ദ സിഡ്ബി സിഡ്ബിയിലൂടെ അതുപോലെ നാഷണൽ ഗ്യാരണ്ടി ട്രസ്റ്റ് കമ്പനി കമ്പനിന്നെല്ലാം അഞ്ഞൂറ് കോടി വർഷം അഞ്ഞൂറ് കോടി വെച്ചിട്ട് അവർക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി അടക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ദീസ് ആർ ദ സപ്പോർട്ട് ഫിനാൻഷ്യൽ ആൻഡ് അതേ സപ്പോർട്ട് ഗവൺ ബൈ ദ ഗവൺമെൻറ് ടു ദ സ്റ്റാർട്ടപ്പ്സ് സോ ഇന്നിപ്പം നമ്മൾ നോക്കിയെന്താ സ്റ്റാർട്ടപ്പ് എന്താണ് സ്റ്റാർട്ടപ്പിന് വേണ്ടി എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പറഞ്ഞു വാട്ട് ആർ ദ പില്ലേഴ്സ് ഓഫ് ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആൻഡ് ഓൾസോ വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം അതേപോലെ ഗവൺമെൻറ് എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് സ്റ്റാർട്ടപ്പ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സോ വിത്ത് ദിസ് വി ക്യാൻ എൻ ടുഡേസ് ക്ലാസ് വി ക്യാൻ ഡീൽ വിത്ത് അതർ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓക്കേ താങ്ക് യു